ഹായ് ഫ്രണ്ട്സ്, മലയാളികൾക്ക് മത്സ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മത്സ്യപ്രേമികൾക്ക് മുഴുവനോടെ ഫ്രൈ ചെയ്തെടുക്കുന്ന മീൻ ഒരു ഹരം തന്നെയാണ്. അതൊരു പുഴമീൻ കൂടിയായാലോ ഇരട്ടി മധുരമായിരിക്കും. അപ്പോൾ നമുക്കിന്നൊരു പുഴമീൻ എങ്ങനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേയും എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ആക്കിയിടണേ. പുഴമീൻ ഫ്രൈക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു മൂന്നല്ലി ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു മൺചട്ടി എടുത്തു, അതിലോട്ട് ഞാൻ ചതച്ചു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തു. അതിനുശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തു. പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാലും മതി. നെക്സ്റ്റ് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഞാൻ ചേർത്തു. അതിനുശേഷം 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പച്ച വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു നല്ലൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നല്ല എരിവുള്ള മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളിയും ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മീൻ കഴുകി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ആഴത്തിൽ വരഞ്ഞെടുക്കണം. അടുപ്പിച്ചടുപ്പിച്ചൊന്ന് വരഞ്ഞെടുക്കുക. 2 പുഴമീനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 മീനും ഞാൻ നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഇതിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ആ വരഞ്ഞെടുത്തതിൽ ഒക്കെ നല്ല മസാല കോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ വയറുഭാഗത്തും തലയിലും ഒക്കെ നല്ലപോലെ മസാല ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 to 10 മിനിറ്റ് നമുക്ക് മാരിനേഷൻ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ മസാലയൊക്കെ മീനിൽ നല്ലപോലെ പിടിക്കും. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചു. മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഫിഷ് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ഒന്ന് നല്ല ചൂടായതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ പൊരിഞ്ഞ് കിട്ടും. നല്ല ചൂടെണ്ണയിൽ ആ മീനും മസാലയൊക്കെ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 മീനും ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാം. പുഴമീനായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം മറിക്കാനൊക്കെ, പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡ് നല്ലപോലെ ആയി. ഇപ്പം നമ്മുടെ പുഴമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റിംഗ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മീനും ഞാൻ നല്ല വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്മെല്ലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് സവാളയും നാരങ്ങയായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഴമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ഈ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.